പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസസ് നടത്തിയ എ പ്ലസ് പ്രസംഗം സർക്കാരിന് നാണക്കേടായി. മന്ത്രിയും ഭരണാനുകൂല സംഘടനകളും ഡയറക്ടർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിലും പറഞ്ഞതിൽ സത്യമില്ലേ എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ഞാനാണെങ്കിലും ഇതുതന്നെ പറയുമായിരുന്നുവെന്നാണ് മുൻ ഡയറക്ടർ ലിഡ ജേക്കബ് പറഞ്ഞത്. പറഞ്ഞത് ശരിയെന്ന് കേരള സർവകലാശാലയിലെ പ്രൊഫസർ അച്യുത് ശങ്കർ, കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ പ്രൊഫസർ അമർജി കുമാർ തുടങ്ങി ഒട്ടനവധി പേർ പറഞ്ഞിരിക്കുകയാണ്. നിലവാരമില്ലാത്ത എ പ്ലസ് ആയതിനാൽ മത്സര പരീക്ഷകളിൽ ഈ കുട്ടികൾ പിറകിലാണ് എന്നത് വസ്തുതയാണ്. കഴിഞ്ഞ നീറ്റ് പരീക്ഷയിൽ സംസ്ഥാന സിലബസിൽ പഠിച്ചവർ ആദ്യ 100 റാങ്കിങ്ങിൽ 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യ 500 റാങ്കിൽ 23 പേരും ആദ്യ 1000 പേരിൽ 49 പേരും മാത്രമേ അവരുണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ സംസ്ഥാന എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ ആദ്യ 5000 റാങ്കിൽ 2790 പേരും CBSE സിലബസിൽ പഠിച്ചവരായിരുന്നു. CBSEയിൽ പഠിച്ചവരെക്കാൾ 10 മടങ്ങ് പേർ സംസ്ഥാന സിലബസിൽ പഠിച്ചവർ പരീക്ഷ എഴുതിയിരുന്നു. എന്നാൽ 2043 പേർ മാത്രമാണ് ആദ്യ 5000 റാങ്കിൽ ഉൾപ്പെട്ടത്. സ്കൂൾ വിദ്യാഭ്യാസത്തെ വിലയിരുത്തുന്ന ദേശീയ മാപിനിയിൽ കേരളത്തിന്റെ സ്ഥാനം ബീഹാറിനൊപ്പം 18-ാം സ്ഥാനമാണ്. പഴയ മാർക്ക് സിസ്റ്റത്തിലേക്ക് മടങ്ങിപ്പോവാൻ കഴിയില്ലെങ്കിലും ഓരോ വിഷയത്തിലും മിനിമം പാസ് മാർക്കും ഗ്രൂപ്പ് മിനിമവും വേണമെന്ന അവസ്ഥയിലേക്ക് തിരിച്ചുപോയാൽ മാത്രമേ നിലവാരം ഉയരുകയുള്ളൂ. ഏതായാലും 2 മാസം മുമ്പ് ഡയറക്ടർ രഹസ്യയോഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പരസ്യമാക്കിയ മാഷന്മാരെ തിരയുകയാണിപ്പോൾ കേരള സർക്കാർ.